സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ സംഘപരിവാറിൻ്റെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിൻ്റെ സൈബർ ഇടങ്ങളിലെ ആക്രമണം മാത്രമല്ല അവരുടെ കൊലകൊമ്പന്മാരായ കേരളത്തിലെ വീരവാദ നേതാക്കളും ടി വി അനുപമയ്ക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ശരിക്കും ഇത് കാണുമ്പോൾ ശബരിമല സമയത്ത് സംഘപരിവാറുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച ശബരിമലയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നിലപാട് സ്വീകരിച്ച എസ് പി യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ് വെല്ലുവിളികളെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല യതീഷ് ചന്ദ്രയെ എന്തൊക്കെയോ ചെയ്തു കളയും എന്നാണ് പറഞ്ഞത് പൊന് രാധാകൃഷ്ണനെ തടഞ്ഞതുവഴി യതീഷ് ചന്ദ്ര ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധിയായി മാറിയിരുന്നു കേന്ദ്രത്തെ കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് യതീഷ് ചന്ദ്രയുടെ തൊപ്പി തെറിപ്പിക്കും എന്ന് വരെ വീരവാദം ഒഴുക്കിയവരുണ്ട് തൃശ്ശൂരിൽ കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മഹാൻ പിന്നീട് ആ തൃശ്ശൂർ മേഖലയിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എ എൻ രാധാകൃഷ്ണൻ എന്ന ആ മഹാനായ ബി ജെ പി നേതാവ് അദ്ദേഹം ഇപ്പോൾ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീനതയിലുള്ള മേഖലയിൽ പിന്നീട് അദ്ദേഹം കാലുകുത്തിയതായി അറിയില്ല എന്തായാലും യതീഷ് ചന്ദ്ര ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വേറൊരു നേതാവ് നെഞ്ചത്ത് നിയുദ്ധമൊക്കെ പഠിച്ചു വന്ന ആളുകളാണ് അതുകൊണ്ട് ബൂട്ട് ബൂട്ടുയരുന്നതിന് മുമ്പ് നിയുദ്ധ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കളയും എന്ന് വെല്ലുവിളിച്ചിരുന്നു ആ സാറിപ്പോൾ ആറ്റിങ്ങൽ മേഖലയിലാണ് ചുറ്റിക്കിറങ്ങുന്നത് സ്ഥാനാർത്ഥിയായി യതീഷ് ചന്ദ്ര ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ജോലി തുടരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് അതായത് ഈ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ശീലമാണ് യതീഷ് ചന്ദ്രയുടെ കാര്യത്തിലും അനുപമിയുടെ കാര്യത്തിലും സമാനതകൾ ധാരാളമുണ്ട് ഈ ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഈ വെല്ലുവിളികളും ആക്രമണങ്ങളും അവർക്കെതിരെ തുടരുമ്പോൾ ശരിക്കും യതീഷ് ചന്ദ്ര മുമ്പൊരിക്കൽ ആലുവയിൽ വെച്ച് സി പി എം പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയ അവസരത്തിൽ ധീരനായ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് യതീഷ് ചന്ദ്രയുടെ പേജുകളിൽ അദ്ദേഹത്തിന് ജയി വിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ഫാൻ പേജുകൾ ഉണ്ടാക്കുകയും ചെയ്ത അതേ സംഘപരിവാറുകാരാണ് പിന്നീട് അവർക്ക് നേരെ നടന്ന ഇടപെടലുകളുടെ പേരിൽ യതീഷ് ചന്ദ്രയെ കുറ്റക്കാരനാക്കി മാറ്റിയതും പിണറായി വിജയൻ്റെ ദാസ്യപ്പണി ചെയ്യുന്നവനാക്കി മാറ്റിയതും ടി വി അനുപമയും അങ്ങനെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ടി വി അനുപമ അന്യജാതി അന്യ മതക്കാരിയാണ് എന്ന് പറയുന്നു പിണറായി വിജയൻ്റെ ദാസ്യപ്പണി ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നു ഒരു കാര്യം മാത്രം ബി നേതാക്കൾ ഓർത്താൽ നല്ലതായിരിക്കും ശരിക്കും ഇതേ ടി വി അനുപമ പിണറായി വിജയൻ്റെ ദാസ്യപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ ആ മന്ത്രിസഭയിലെ ഒരു അംഗമായ തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് വഴിവെക്കാവുമെന്നുള്ള നീക്കങ്ങൾ ആ കളക്ടറിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു അന്ന് തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് വഴിവച്ച അന്വേഷണ റിപ്പോർട്ടുകളുടെ പേരിൽ ഇതേ ടി വി അനുപമയെ വാനോളം പാടിപ്പകഴ്ത്തിയവർ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ ഒരു നോട്ടീസ് കൊടുത്തതിന് അതേ ഉദ്യോഗസ്ഥയെ ഇങ്ങനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് എന്ന് കൂടി നാം ആലോചിക്കുക സുരേഷ് ഗോപി ചെയ്തത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു ഈ പരാമർശം നടത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ ഊള എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം എങ്ങനെയാണ് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കൊത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാരണം ഒരു ജനപ്രതിനിധിയാകുന്നതിനുള്ള ഒരു നിരയിലേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല എന്നും ഭരത്ചന്ദ്രൻ ഹാങ് ഓവറിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നും ഞങ്ങൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് തൃശൂരിൽ പോയി ഈ പ്രസംഗം നടത്തിയത് അയ്യൻ ഒരു വികാരമായി ആഞ്ഞടിക്കുമെന്നാണ് അവസാനം പറയുന്നത് അയ്യൻ എന്ന് പറഞ്ഞാൽ സഹോദരനാണ് എന്നുള്ളത് ഇപ്പോൾ അയ്യപ്പൻ്റെ സഹോദരൻ ആര് എന്ന് ഞങ്ങൾ അന്വേഷിച്ച് വരികയായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് സുരേഷ് ഗോപിയാണ് അയ്യപ്പൻ്റെ സഹോദരൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു പ്രതിഷ്ഠയൊക്കെ കൊടുത്ത് ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇരുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ടി വി അനുപമം ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പ് വരണാധികാരി എന്നുള്ള നിലയിലുള്ള അവരുടെ കൃത്യമായ കർത്തവ്യമാണ് നമ്മൾ നമുക്കെതിരായി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മുഴുവൻ അങ്ങനെ കുറ്റപ്പെടുത്താൻ നടന്നാൽ ഈ രാജ്യത്ത് ഒന്നും നടക്കില്ല നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കാതെ നമ്മൾ ജനാധിപത്യം ഉറപ്പ് നൽകുന്ന നിയമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീരവാദങ്ങൾ യതീഷ് ചന്ദ്രയുടേതിന് സമാനമായി അദ്ദേഹത്തിനെതിരെ നടത്തിയ വീരവാദങ്ങളുടേതിന് തുല്യമായി മാത്രമേ ഈ ലോകത്തിന് കാണാനാവുകയുള്ളൂ അതിനപ്പുറം വീരവാദത്തിനപ്പുറം യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഇനിയും പോയിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും പറഞ്ഞു പോവുകയാണ് ഈ വീരവാദങ്ങൾ കേരള ജനത ഒരുപാട് കേട്ടതാണ് ഒരുപാട് കണ്ടതാണ്